ഇപ്പം ഒരു സിനിമ കണ്ട് ഇറങ്ങുന്ന മൊമെന്റ് മുതൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ആശ്വാസമായി. നീ ഉണ്ടായിരുന്നു സജി, മാത്രം സജി എന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൂടാന്ന് പറയാൻ എന്താ നമുക്ക് എന്താ റൈറ്റ് ഉള്ളത്? പ്രഭാകരാ പതുക്കെ, ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഒരു പ്രോഡക്റ്റിന് റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. 1,25,00,000 രൂപ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? എനിക്ക് തീ ഇളക്കാണ്ട് വിമർശനം പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി എന്താണമ്മേ നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടാവുന്നു? ഇനിയിപ്പോ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിരുന്ന കാര്യം, വരാനുള്ളത് വന്നു, ഇനി അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. അത് പ്രൊഡ്യൂസേഴ്സാണ് എടുത്ത തീരുമാനം, ഞങ്ങളെല്ലാം എടുത്തത്. പ്രൊഡ്യൂസേഴ്സും തിയേറ്റർ എക്സിബിഷൻ ഈ എക്സിബിറ്റേഴ്സും ചേർന്നെടുത്ത തീരുമാനമാണത്. അത് ഞങ്ങളല്ല. അത് എന്തുകൊണ്ടാണ്? അതിന്റെ പുറകിൽ വലിയ സാമ്പത്തിക വിനിമയം നടക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? അല്ല. ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. നിർത്ത്, ഇനി കൃഷി നിർത്ത്. ഇത് സംഘടിപ്പിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്, പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ പൈസ കൊടുക്കുന്നത്. ആളെ ഇറക്കി. നീ എന്തൊക്കെയാടാ ഈ പറയണേ? നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി, നാടോടുമ്പോ നടുവേ ഓടുന്ന നാറി. ഇപ്പൊ സജി നന്ദിയേട്ടനെ പറയുന്നു ഇവിടെ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, എറണാകുളം ബേസ് ചെയ്തിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന ആരാണ്? പ്രൊഡ്യൂസേഴ്സാണ് കൊടുക്കുന്നത്. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി, അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതായത് ഒരു പ്രൊഡ്യൂസറെയോ സംവിധായകനെയോ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ തിയേറ്ററിൽ പോയി ഇത് റെക്കോർഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു തുക വാങ്ങിക്കുന്നു. ഫേസ്ബുക്കിൽ 1,000 കമന്റുകൾക്ക് ഇത്ര രൂപ. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പലരും ബന്ധപ്പെട്ടപ്പോ അവര് ചിലരൊന്നും പൈസ വാങ്ങിക്കാതെയാണ് ചെയ്യുന്നത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. ഒരു ദാരുണമായ സത്യം, ഇത് പ്രോമിസ് ചെയ്യുന്ന ആളേക്ക് ഒരിക്കലും നടത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ. ഇപ്പൊ വിമർശനം എന്ന് പറയുന്നത്, റിവ്യൂ എന്ന് പറയുന്നത് ആർക്കും പറയാം എന്നുള്ളതാണ്. ആർക്കും പറയാം. സത്യം എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്? എന്റെ അറിവില്ലാമ കുറവുണ്ട്, അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് വിമർശനത്തിനോട് എല്ലാവരും ഭയങ്കര സെൻസിറ്റീവ് ആണ്. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ, അപ്പൊ എന്ത് തോന്നി? ഞാൻ ചിരിച്ചു പോയി. അങ്ങേർക്ക് മതിഭ്രമമല്ലേ, മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ, അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നാ കേട്ടോ, മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാലോത്തുപടി ചന്ദ്രൻ അന്തസ്സായി ജീവിക്കും.